ഹായ്, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു പുരുഷന് എന്തുകൊണ്ടാണ് നമ്മളോട് താല്പര്യം കുറയുന്നത്, എസ്പെഷ്യലി നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു പുരുഷന് എന്തുകൊണ്ട് താല്പര്യം കുറയുന്നു എന്നുള്ളതാണ് പറയുന്നത്. വീഡിയോയിലോട്ട് കടക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് ഒരുപാട് പേര് എന്നെ വിളിക്കാറുണ്ട് റിലേഷൻഷിപ്പ് ഇഷ്യൂവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അങ്ങനൊരു ഇഷ്യൂ വരുന്ന സമയത്ത് നമുക്ക് മറ്റൊരു കാര്യത്തിലും ഫോക്കസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് നാളെയാവാം മറ്റന്നേയാവാം എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളുടെ ആ ഒരു ഇഷ്യൂ കൂടുതൽ കൂടുതൽ നീട്ടിക്കൊണ്ടുപോവാതെ ഇന്ന് തന്നെ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ഒരു തീരുമാനമെടുക്കുക. നിങ്ങളുടെ പ്രശ്നം എന്ത് തന്നെയാണെങ്കിലും മുകളിൽ കാണുന്ന നമ്പറിലോട്ട് മെസ്സേജ് അയച്ചുകൊണ്ടോ അല്ലെങ്കിൽ വിളിച്ചുകൊണ്ടോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ താല്പര്യം കുറയുന്നത്? ഒന്നാമത്തെ റീസൺ, നിങ്ങൾ അവരെ ബ്ലെയിം ചെയ്യാറുണ്ടോ, കുറ്റപ്പെടുത്താറുണ്ടോ, എന്തിന് എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും അല്ലേ. അതെന്തുവാ, എന്നെ കെയർ ചെയ്യുന്നില്ല, എൻ്റെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല, അങ്ങനെ എന്തുമായിക്കോട്ടെ, കൂടുതലായിട്ട് പരാതി പറയുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളോടുള്ള താല്പര്യം നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സാറേ, ഇങ്ങനെ എനിക്ക് കിട്ടാത്ത കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എനിക്കത് പറയാൻ പറ്റുക, എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ അവരെ കൂടുതലായിട്ട് സ്നേഹിക്കുകയും കെയർ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തും എന്നുള്ളതാണ്. മേ ബി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആ ഒരു കെയറും സ്നേഹവും ഒന്നും അവർക്ക് ഫീൽ ചെയ്യാത്തത് കൊണ്ടായിരിക്കാം അവർ കൂട്ടുകാരുടെ കൂടെ പോകുന്നതും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആവുന്നതും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ അങ്ങോട്ട് സ്നേഹിക്കുന്നത് റൈറ്റാണോ അല്ലയോ എന്നുള്ളത് നോക്കുക. അല്ലെങ്കിൽ കയറി വരുമ്പോഴേക്കും അവരോട് കുറ്റമാണോ പറയുന്നത്, അവരെ കുറ്റപ്പെടുത്തുകയാണോ, അവരെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും കാര്യത്തിന് എന്നുള്ളതൊക്കെ ഒന്ന് സ്വയം അനലൈസ് ചെയ്യുക. അപ്പോൾ ഈ താല്പര്യം കുറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കുറ്റം പറയുന്നതാണ്. അത് എസ്പെഷ്യലി അവരെ തന്നെ കുറ്റപ്പെടുത്തുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് കുറക്കുക. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് എന്തെങ്കിലും ടെൻഷനോ, അത് ബിസിനസ് റിലേറ്റഡ് ആവാം, ഇനി അതല്ലെങ്കിൽ എന്തെങ്കിലും ടാർഗറ്റ് അച്ചീവ് ചെയ്യാത്തതിൻ്റെ ജോലി സ്ഥലത്തു നിന്നുള്ള പ്രശ്നമാവാം, പ്രഷറാവാം, എന്തോ ആയിക്കോട്ടെ, അവരൊറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന സമയമാണെങ്കിൽ ഇപ്പം എന്നോട് പറയണ്ട, ഞാൻ കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും പോയിട്ട് ടോർച്ചർ ചെയ്യാതിരിക്കുക. അങ്ങനെ എന്താ പറ്റി എന്താ പറ്റി എന്ന് ചോദിച്ചിട്ട്, നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ ചോദിക്കുന്നതും കെയർ ചെയ്യുന്നതും ഇഷ്ടമായിരിക്കാം, പക്ഷെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ചില ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അപ്പോൾ അവർ കുറച്ച് നേരം ശാന്തമായിട്ട് ഇരുന്ന് അവർ തന്നെ ഒരു സൊല്യൂഷൻ കണ്ടെത്തുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് അവർക്ക് റിലാക്സേഷൻ കിട്ടും. അപ്പോൾ നിങ്ങൾ പോയിട്ട് ഇങ്ങനെ ചൊറിയാതിരിക്കുക, അവരെ ഒറ്റയ്ക്ക് വിടുക. അവർ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ല നിങ്ങളുടെ പ്രസൻസ് ആവശ്യമുണ്ടെങ്കിൽ അവരൊന്നും പറയത്തില്ല, അല്ലെങ്കിൽ അവർ ഓപ്പണായിട്ട് പറയും നീ പൊക്കോ ഞാനിപ്പോൾ വരാം എന്നുള്ള രീതിയിലൊക്കെ പറയും. അപ്പോൾ നിങ്ങൾ വീണ്ടും വീണ്ടും അവരെ ടോർച്ചർ ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്യുമ്പോഴും നിങ്ങളോട് താല്പര്യം കുറയാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവർ ചിലപ്പോൾ നിങ്ങളെ പല കാര്യങ്ങൾക്കും വഴക്ക് പറഞ്ഞേക്കാം. ചിലപ്പോൾ ചില ആളുകളുണ്ട് തെറി വിളിക്കുന്ന ആളുകളുണ്ട്, ചില ആളുകൾ അടിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താലും നിങ്ങൾ എൻ്റെ ഹസ്ബൻഡ് അല്ലേ, അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയല്ലേ എന്ന് വെച്ചിട്ട് ഒരു സെൽഫ് റെസ്പെക്റ്റും ഇല്ലാതെ വീണ്ടും വീണ്ടും അവരെ ഇങ്ങനെ എന്ത് കാണിച്ചാലും കുഴപ്പമില്ല, എന്നെ എത്ര ഉപദ്രവിച്ചാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് താല്പര്യം കുറയുകയാണ് ചെയ്യുക. നിങ്ങൾക്ക് കുറച്ചെങ്കിലും സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേദനിക്കുന്ന രീതിയിൽ അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ബിഹേവിയർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചെറിയൊരു സൗന്ദര്യ പിണക്കമെങ്കിലും ഉണ്ടാക്കണം. അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല, നിങ്ങൾ വീണ്ടും ആ ഒരു റിലേഷൻഷിപ്പ് പാച്ചപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ അവരുടെ കൈയും കാലും പിടിച്ച് പുറകെ പോകുന്ന ഒരവസ്ഥയാണെങ്കിൽ അവർക്ക് നിങ്ങളോട് താല്പര്യം കുറയുകയാണ് ചെയ്യുക സ്വാഭാവികമായിട്ടും. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. സെൽഫ് റെസ്പെക്റ്റ് എപ്പോഴും നോക്കുക. നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുകയോ വേദനിപ്പിക്കുകയോ ചെയ്യുന്ന സമയത്ത് മിനിമം ഒരു ചെറിയ സൗന്ദര്യ പിണക്കമെങ്കിലും അവിടെ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടാവുമ്പോഴേ ഉള്ളൂ, ചെറിയ ചെറിയ പിണക്കങ്ങൾ ഉണ്ടായി അത് പാച്ചപ്പ് ആവുമ്പോഴാണ് ഒരു ബന്ധത്തിൽ കൂടുതൽ ഇൻറ്റിമസി ഉണ്ടാവുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് ചെറിയ സൗന്ദര്യ പിണക്കങ്ങൾ നല്ലതാണ്. ഓക്കെ, പെണങ്ങണ്ട എന്ന് കരുതിക്കൊണ്ട് എല്ലാം സഹിച്ചുകൊണ്ട് യാചിച്ച് പുറകെ നിൽക്കുമ്പോൾ യാതൊരു വിധത്തിലുള്ള അട്രാക്ഷനും നിങ്ങളോട് തോന്നത്തില്ല. സോ കീപ് സെൽഫ് റെസ്പെക്റ്റ്.
ഓക്കെ. അടുത്തതായിട്ട് താല്പര്യം കുറയാനുള്ള ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാത്തതായിരിക്കും. ചിലപ്പോൾ പരിചയപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ അങ്ങനെയാണ്, നിങ്ങൾ ഇങ്ങനെയാണ് എന്നുള്ള ഒരു സങ്കല്പമൊക്കെ അവർക്കുണ്ടായിരിക്കും. അതിഷ്ടമാണ്, ഇതിഷ്ടമാണ് എന്നുള്ള രീതിയിലൊക്കെ. പക്ഷേ പരിചയപ്പെട്ട് കൂടുതൽ ഇടപഴകിയിട്ട് വരുന്ന സമയത്ത് അവരുടെ എക്സ്പെക്ടേഷന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്ന് വിചാരിക്കുക. അങ്ങനെ വരുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളെ കൂടുതൽ അറിയും തോറും അവർക്ക് നിങ്ങളോട് താല്പര്യം കുറഞ്ഞു വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് സ്വാഭാവികമാണ്, അത് അവരുടെ എക്സ്പെക്ടേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നമാണ്, അത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതല്ല. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം നോക്കുക. അങ്ങനെ ഒരു കാരണത്താലും ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ചിലപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഓപ്പണായിട്ട് സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിലുള്ള മനുഷ്യരല്ലേ, അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് നോക്കേണ്ടതുണ്ട്. അപ്പോൾ ആ കാര്യം കൂടി ശ്രദ്ധിക്കുക. പിന്നെ ചില ആളുകൾക്ക് താല്പര്യം കുറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും കാര്യത്തിൽ പാഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ പുറകെ പോകേണ്ടി വരും, അതിനുവേണ്ടി വർക്ക് ചെയ്യേണ്ടി വരും. അതിനുവേണ്ടി ആക്ഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങളെ കൂടുതലായിട്ട് കെയർ ചെയ്യാനോ ഒന്നും സമയം കണ്ടെത്താതെ വരുമ്പോൾ അവർ നിങ്ങളുടെ ലൈഫ് കൂടി സ്പോയിൽ ചെയ്യേണ്ട, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വിചാരിച്ച് പല ആളുകളും അവോയ്ഡ് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ നിങ്ങളോട് താല്പര്യക്കുറവ് കാണിക്കുന്നവരുണ്ട്. സോ അങ്ങനെയും ഒരു റീസൺ ആവാം എന്നുള്ളതാണ്. ഒരുപാട് റീസൺസ് ഉണ്ട്, ഏകദേശം ഒരു 5 റീസൺസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്തിട്ടുള്ളത്. ഇതിലേതെങ്കിലും റീസൺസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒരു ഓപ്പൺ ടോക്കൊക്കെ നടത്തി അഡ്ജസ്റ്റഡ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നോക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ ഡീപ്പായിട്ട് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ധൈര്യപൂർവ്വം മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നമ്മുടെ ക്ലയൻസൊക്കെ ഓൾറെഡി നമ്മുടെ ഒരുപാട് കോഴ്സുകളിലും ഒരുപാട് പരിശീലനങ്ങളിലും ഒക്കെ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ അവരുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയുടെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുക. അപ്പോൾ നിങ്ങളുടെ അത് വായിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും, എൻ്റെ സെയിം പ്രോബ്ലം ആണല്ലോ ഈ വ്യക്തിക്കും ഉണ്ടായിരുന്നുള്ളത്, ആ വ്യക്തിയുടെ പ്രോബ്ലം ഇപ്പോൾ സോൾവ് ആയല്ലോ, ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ എന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സഹായിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കൊന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല, നമ്മൾ വളരെ ഡൗൺ ആയിരിക്കും. അത് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇന്ന് പറ്റുമെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി അതിനു വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കുക. മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക, നിങ്ങളുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുക, സൊല്യൂഷൻ കണ്ടെത്തുക എന്ന് ഓർമ്മപ്പെടുത്തുക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ, എല്ലാവർക്കും നല്ല സന്തോഷകരമായിട്ടുള്ള ഒരു റൊമാൻറ്റിക് ലൈഫ് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എനിവേ, താങ്ക് യു, നമസ്തേ.